എക്സാം എടുത്തല്ലേ. പക്ഷെ മിക്കവാറും പൊട്ടും. എന്താ മനസ്സമാനത്തോടെ നാല് അക്ഷരം പഠിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. വഴക്കിന്റെ കാര്യമാണോ? ഞങ്ങൾ വെറുതെ തമാശക്ക്. തമാശക്കൊന്നുമല്ല, നിങ്ങൾ മൂന്ന് മാസമായി റെന്റ് കൊടുത്തിട്ടില്ലല്ലോ. മൂന്ന് പേര് കൂടി ഒരു വീട് ഷെയർ ചെയ്യുമ്പോ ഒരാൾ മാത്രം റെന്റ് കൊടുക്കാതിരുന്ന മോശമല്ലേ? ഇപ്പൊ കാര്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടല്ലേ. സംഗതി എന്താണെന്നറിയാം? ബ്ലേഡ് കമ്പനി വലിയ പ്രോഗ്രസ് ഒന്നുമില്ല. ചെറിയാച്ചൻ ഇത്തിരി ഞെരുക്കത്തില്ല. ഡെപ്പോസിറ്റ് ചെയ്തവരെല്ലാം ചേർന്ന് ചെറിയാച്ചനെ ഞെരുക്കി കൊല്ലാൻ പോവാന്ന് അങ്കിള് പറയുന്ന കേട്ടു. അങ്ങനെ ഒരു ടോക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഗുരുവായൂരപ്പ. ജോലിക്കാരൻ മാത്രമാണെന്ന് ചെറിയാച്ചൻ. നിങ്ങളുടെ കാശ് എന്റെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. താനറിയാ ചെറിയാച്ചൻ എങ്ങ് മോത്തിലും ഉറപ്പാ. ഇയാളാ ചെറിയാച്ചൻ. രൂപ വാങ്ങി പെട്ടിട്ട് ഒപ്പിടിച്ചാ നീങ്ങണം. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പം കുന്നമ്പലത്ത് ഫൈനാൻസിലെ ഒരു സാധാരണ ജോലിക്കാരനാണ് സാറ്. നീ ഒക്കെ നാട്ടുകാരെ പറ്റി ജീവിക്കാറായിരിക്കല്ലേ. ഇറങ്ങി വാ. വേണ്ട വേണ്ട വേണ്ട, ഇരിക്കുകയാണെങ്കിൽ അകത്ത് വെച്ചിരിച്ചാൽ മതി. പുറത്ത് വെച്ചാൽ വെളിയിൽ ആളുകൾ കാണും. ഇങ്ങോട്ട് ഇറങ്ങി വിടും. നില്ല അങ്ങോട്ട്. സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധര മേനോൻ തന്റെ ബന്ധുവാണ്. സർക്കിൾ ഇൻസ്പെക്ടർ ബന്ധു? ആ ഉണ്ടാവും. ഞങ്ങളുടെ ഒരു വലിയ കുടുംബമാണ് സാർ. പുള്ളി എനിക്ക് നേരിട്ട് പരിചയമില്ല, പക്ഷേ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവും. ആ അദ്ദേഹം നേരിട്ട് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഏതായാലും വിടുന്നു. എപ്പോ അറിയിച്ചാലും ഇങ്ങ് വന്നേക്കണം. സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധര മേനോൻ ആരടാ അത്? ചിലപ്പോ ആള് മാറിപ്പോയതായിരിക്കും. ഇതല്ല എനിക്ക് തോന്നുന്നത്, എന്റെ കവിതകൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു ആരാധകനായിരിക്കും ഈ സർക്കിൾ ഇൻസ്പെക്ടർ. അതേതായാലും ഉണ്ടാവില്ല. നിന്റെ ഏതെങ്കിലും ഒരു കവിത വായിച്ച മനുഷ്യനാണെങ്കിൽ നിന്ന ആയുഷ്കാലം മുഴുവനും ലോക്കപ്പിലിടാനേ അയാൾ പറയുള്ളൂ. അല്ല, നീയും അടുത്ത വീട്ടിലെ പെണ്ണും തമ്മിൽ വല്ല ബന്ധമുണ്ട്? അയ്യേ, എന്ത് ബന്ധം? അവളുടെ അച്ഛൻ ആ വകുപ്പാണെന്നാ തോന്നുന്നേ. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധരമേനോൻ ഒന്ന് കിട്ടുമോ? എന്നൊക്കെ ഫോണിൽ വിളിച്ച് കൂർന്നു കേൾക്കാം. ശരിയാണ്, ഞാൻ ഇടക്കിടക്ക് ഇത് കേൾക്കലുണ്ട്. എന്നാലേ ഇതോളം വാപ്പ തന്നെ. അത് തനിക്ക് ഇങ്ങനെ അറിയാം. വിവരമുള്ളവർക്ക് കേട്ടാ മനസ്സിലായത്. അച്ഛനും മോളും സംസാരിക്കുന്നതൊക്കെ. അയാൾ അവിടെ വരാറുണ്ടോ? അദ്ദേഹം കണ്ടില്ല. ഇതോളം അമ്മാവന്റെ വീടാണെന്നാ തോന്നുന്നത്. അവിടെ ഒരു തടിമാറിനുണ്ട്. അതായത് എന്താ അങ്കിളും എങ്കിലും ഒക്കെ ഇങ്ങനെ വിളിക്കുന്നേക്കാം. അല്ലാതെ പോലീസുകാര് രണ്ടാം വട്ടം ഇരിക്കാൻ പ്ലാൻ ഇടുമ്പോഴാ കുട്ടിയുടെ അച്ഛന്റെ ഫോൺ വന്നത്. അതിനുശേഷം ആ ഇൻസ്പെക്ടർക്ക് എന്നോടുള്ള ബഹുമാനം കാണുമായിരുന്നു. വലിയ ഉപകാരം. നല്ല ആരോഗ്യമുണ്ടല്ലോ. ബ്ലേഡ് കമ്പനി വിട്ട് ദേഹാധ്വാനമുള്ള വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്കിക്കൂടെ? എന്ത് ജോലി? കൂലിപ്പണിയാ. ഞാനേ പ്രീ ഡിഗ്രി പാസ്സായിട്ടുണ്ട്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ ആദ്യം തന്നെ ഇരുന്നാ മതി. ആവശ്യക്കാരങ്ങോട്ട് അന്വേഷിച്ചു വരട്ടെ. കുട്ടിയുടെ അച്ഛൻ ഇപ്പൊ എവിടെ ജോലി ചെയ്യുന്നത്? എന്തിനാ? അദ്ദേഹത്തോട് പറഞ്ഞൊരു ജോലി. ഓഹോ, വേറെ എന്ത് ചെയ്യണമെന്നൊരു പിടി കിട്ടുന്നില്ല. അതുകൊണ്ടാ എങ്കിൽ നാട്ടിൽ തന്നെ വല്ല നോക്കിക്കൂടെ? പൊങ്ങച്ചം പറയാണെന്ന് വിചാരിക്കരുത്, നാട് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല. ജോലിയില്ലാതെ രണ്ടു മൂന്ന് ദിവസം തറവാട്ടി പോയി നിന്നാ ചേച്ചിയുടെയും ഭർത്താവിന്റെ മുഖം കറക്കും. കാര്യങ്ങളൊക്കെ നോക്കുന്നവരാ, പ്രശ്നമല്ല. നമുക്ക് വേറെ എന്തെങ്കിലും ശ്രമിച്ചു നോക്കാം അല്ലേ?
അതെ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? സ്വകാര്യ ജോലിക്കുള്ള അന്വേഷണം നല്ല തകൃതിയായി നടക്കുന്നുണ്ട്. സ്വല്പം സാഹിത്യവാസന ഉള്ളതുകൊണ്ട് ഒരു ബുക്ക് സ്റ്റാളിൽ ചെറിയ സാധ്യതയുണ്ട്. സാഹിത്യവാസന ആർക്കാ? ബുക്ക് സ്റ്റാൾ ആർക്കോ? എന്നെ പറ്റി ഒന്നും കേട്ടിട്ടില്ല, ഒന്നും അറിയില്ല. ഈ കുന്നംപുറത്ത് സേതുമാധവൻ എന്ന പേരിൽ ബാലപംക്തിയിലൊക്കെ കവിത വരാറില്ലേ, അത് ഞാനാ. ഓഹോ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല, എങ്കിലും എന്റെ കവിതകൾക്ക് ഒരുപാട് ആരാധകരുണ്ട്. ഇനിയും ശ്രദ്ധിച്ചോളൂ. അല്ല, ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യമാണ്. എന്താ? ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. പറഞ്ഞോളൂ. ലോഡ്ജിലെ കൂട്ടുകാർ ഇരിക്കെ പൊറുതി തരുന്നില്ല. ഒരു 15 ഡേയ്സിന് 15 ദിവസത്തേക്ക് ഒരു കൈവായ്പ എന്ന രീതിയിൽ 150 rupees 150 രൂപ ഉണ്ടാവും എടുക്കാൻ. എനിക്ക് ശമ്പളം ഒന്നുമില്ലല്ലോ, ഞാൻ പഠിക്കുകയല്ലേ. അതെ, എന്നാൽ ഈ പോക്കറ്റ് മണി, ഫുഡ് മണി എന്നൊക്കെ പറഞ്ഞ് ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. തൽക്കാലം വേറൊരിടത്തുനിന്നും മറിക്കാനുള്ള സാധ്യത കാണുന്നില്ല, അതുകൊണ്ട ഞാൻ ശ്രമിച്ചു നോക്കാം. ഉറപ്പ് പറയുന്നില്ല. അല്ല, ഉറപ്പ് പറയണ്ട, പക്ഷെ ഉറപ്പായിട്ട് ഒപ്പിച്ചു തരണം. നോക്കട്ടെ. ഒപ്പിച്ചു തരണം. എന്താണാവോ? സേതുല്ലേ? ഓ, സേതുവിനെയാണ്. എടാ സേതു, ഓൻ കുറച്ച് തിരക്കിലാ, ഓൻ അവത്ത് തേങ്ങേറിന്റെ അടുക്കളപ്പള്ളി ഫോനെ കൊണ്ടാണ് എടുപ്പിക്കുന്നത്. വാറുക ഏതായാലും തരില്ല, അതിനെങ്ങനെങ്കിലും മുതലാട്ടെ. ആ മോക്ക് എന്ത് വേണം? നമ്മളോട് പറഞ്ഞോളി. ഒന്നും വേണ്ട. ആരേത്? ഞാനൊരു കവിത എഴുതിക്കൊണ്ടിരിക്കുന്നു. എഴുത്തിനിടയ്ക്ക് വിളിപ്പിച്ചുകൊണ്ട്? ഏയ്, അത് കുഴപ്പമില്ല, ഭാവന ഉള്ളതുകൊണ്ട്. എന്തെങ്കിലും എഴുതണം തോന്നിയാ എനിക്ക് എപ്പോഴും എഴുതാം. ഇന്നലെ പറഞ്ഞത് മുഴുവൻ ഇല്ല കേട്ടോ. ഇത് മതി. ഒരു മിനിറ്റ്. ബുദ്ധിമുട്ടായ സാരല്ല, കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. സാരല്ലെന്ന് പറഞ്ഞില്ലേ? ചായ വേണ്ട, ഞാൻ പോട്ടെ. നിന്റെ ആ പുഴുങ്ങിയ ചിരിയുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അല്ല, നമ്മള് പിടിക്കുന്ന കുത്തി തീർച്ചയായിട്ടേ. ഓ, അങ്ങനെ ചിരിച്ചു കൊടുക്കാം. മതി മതി, പാടെ പിടിച്ചേ. പ്രശ്നം എന്തായിരുന്നല്ലോ? ഇത് കാര്യമല്പം പെശകുള്ള പോലെ തോന്നുന്നുണ്ട്. എന്താ? അന്ന് നീ ലോക്കപ്പിൽ കിടന്നപ്പോ അവൾ അച്ഛനോട് പറഞ്ഞ് നിന്നെ ഇറക്കിച്ചു. ഇപ്പതാ കാശും കൊണ്ടുവന്നിരിക്കുന്നു. നേരെയല്ലേ? അല്ല മോനെ, തടി കേട് വരുമോ? എന്തിനെ? അല്ല, നീ ഒളിച്ചു വല്ല ലവോ കാര്യം ഉണ്ടോ? ലവോ അതെ, ഒരു പുകർത്താൻ പറയാമല്ലോ. പിന്നെ ഒരാൾക്ക് ഒരാളെ സഹായിക്കാൻ പാടില്ലേ? നിനക്ക് ചൂടാവില്ല, പറയട്ടെ. നിനക്ക് പോയിട്ട് ആ കവിത എഴുതി വൈമനാക്ക്. എനിക്ക് ആഫീസ് പോകാനാകുമ്പോ ചോറും കറി ആകേണ്ടതാണ്. പിന്നെ പാവന വന്ന് കവിത എഴുതി നശിപ്പിച്ചാളായിരുന്നു, നോക്കി തരണം. ഇതാത് തന്നെ സംഗതി ശരിയാ, ഉറപ്പ് തന്നെ. സംശയമുണ്ടോ? അന്തസ്സായിട്ട് വാടക കൊടുക്കും. കുട്ടി ലോഡ്ജ് വന്ന് കാശ് തന്നപ്പോ അവന്മാരെ കണ്ണു തള്ളിപ്പോയി. പറഞ്ഞ സമയത്ത് കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണായിരിക്കും ഞാൻ തള്ളിക്കുന്നത്. ഏയ്, അങ്ങനെ ഒരു പ്രശ്നമില്ല. ജോലി കിട്ടിയില്ലെങ്കിലും കാശുണ്ടാക്കാനുള്ള പണി ഒപ്പിച്ചു. 7 കവിതകൾ എഴുതി, 7 വാരികൾ കഴിച്ചു. ഒരു കവിതയ്ക്ക് 20 രൂപ വെച്ച് കൂട്ടിക്കോ. അപ്പന്റെ കാശ് പോയത് തന്നെ. വിശ്വാസമായില്ലേ? കാശ് കിട്ടുമ്പോ വിശ്വസിക്കുമല്ലോ. അവനെ വാടക കൊടുത്തു കഴിഞ്ഞിട്ട് അവന്മാരുമായി വേറൊരു പ്രശ്നത്തെ എനിക്ക് കൊടുക്കേണ്ടി വന്നു. എന്തിനു? എന്ത് വേണേലും പറഞ്ഞോളട്ടെ, പക്ഷേ കുട്ടി ഒരു തെറ്റും ചെയ്തില്ലല്ലോ. എന്നെ വളരെ സന്നിഗ്ധമായ 2 ഘട്ടങ്ങളിൽ സഹായിച്ചു, അത്രയല്ലേ ഉള്ളൂ. അവന്മാരുടെ മൂന്തക്കെട്ടൊന്ന് കൊടുക്കാൻ തോന്നി. അവര് പറയാ കുട്ടിക്ക് എന്നോട് ലവ് ആണെന്ന്. അവരുടെ മൂന്തക്കെട്ടു പൊട്ടിക്കറായിരുന്നു. അല്ല, സത്യത്തിൽ എന്നോട് അങ്ങനെ വല്ലതുണ്ടോ? എന്റെ തറവാടും അത്ര മോശമൊന്നുമല്ല. കോട്ടക്കാട് അംശാധികാരിയായിരുന്നു എന്റെ അച്ഛൻ. ഇപ്പൊ നിന്റെ കയ്യിൽ എന്തുണ്ട്? അത് പറ. ഒരു കടയിൽ സാധനം എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരുത്തനെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അയാളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കൂ? വെറുതെ ആകാശക്കോട്ട കെട്ടണ്ട സേതു. പഠിപ്പ് കഴിഞ്ഞാൽ പെൺകുട്ടികളെ ടാറ്റടിച്ച് ഓലോല പാട്ടു പോവും. ഇപ്രായത്തിൽ പെൺകുട്ടിയൊക്കെ ഇതൊക്കെ ഒരു തമാശ അല്ലേ? മായക്ക് ആത്മാർത്ഥമായി എന്നോട് ഇഷ്ടമുണ്ട്. നേരോ, ഓളെ കല്യാണം കഴിക്കുന്നുണ്ട്. എനിക്ക് അതിന് വെച്ച വെള്ളം വെറുതെ ചൂടാക്കണ്ട. കൈവിട്ടു പോയാ പിന്നെ പോയത് തന്നെയാ. കിട്ടിയ സമയം കൊണ്ട് മറ്റെന്തെങ്കിലും നടക്കൂ നോക്ക്. ഒന്ന് ചോദിക്കട്ടെ, ഓളെ കെട്ടെന്ന് ശരിക്കും ആഗ്രഹമുണ്ട് എനിക്ക്. പിന്നല്ലാതെ ഇന്ന ഓളെ വളർത്തൊരു ഉറപ്പ് കഴിക്കി. ഉറപ്പുണ്ട്, വാക്കുകൊണ്ടുള്ള ഉറപ്പല്ലേ. അത് പോരാ, അനക്ക് വിവരമുണ്ടോന്നറിയില്ല. ബസ് സ്റ്റാൻഡിൽ ലോട്ടറി ടിക്കറ്റ് വെച്ചറിഞ്ഞ ഉസ്മാൻ, ഇവൻ എങ്ങനെ നവതക്കുട്ടിയായി നിന്നെ മോളെ കിട്ടിയെന്ന് അറിയാ എനിക്ക്. എങ്ങനെ? ആയിഷാനെ കണ്ടാൽ മൂത്തുനിന്ന് കണ്ണെടുക്കൂല. അജ്ജതിക്കിളി തത്ത പനന്തത്ത വലത്ത് പെൺകുട്ടി. ബാപ്പാന്റെ സ്വത്തും തറവാട്ടും വാങ്ങി വേറി. സംഗതി പുറത്തറിഞ്ഞാൽ നവതക്കുട്ടിയായി ഉസ്മാന്റെ ഭാര്യയിൽ വളച്ചിട്ട് ജനലിന് ഗ്രിൽസ് വെച്ചാളും. ഉസ്മാൻ ബുദ്ധിയുള്ളവനീ,
ഒഴിവ് കിട്ടുമ്പോ ഒഴിവ് കിട്ടുമ്പോ ഇവൻ ഇവിടെ കൂട്ടി ഹോട്ടലിൽ കൊണ്ടുപോകും. ലാസ്റ്റ് എന്തായെന്ന് അറിയോ? ഇവക്ക് പള്ളയിലായി. ആചാര്യ അതിനെക്കാട്ടിയും ബുദ്ധിയുള്ളവര്. ഒരു കുട്ടി അറിയണ്ട് രണ്ടിനും പിടിച്ചു കഴിഞ്ഞിട്ട് രണ്ട് കെട്ടിച്ചു. ആചാര്യ മാനം കാത്ത്. സർക്കിളല്ല ഐ ജി ആയാലും ഇങ്ങനെ ഒരു കുഴി കുഴിച്ചാ വീഴാതിരിക്കൂ. ഇയാളെ പറ്റിച്ച് കയറുന്നാലേ ഒന്നുമില്ലല്ലോ. ഈ കെട്ടാൻ പോണ വന്നല്ലേ. അണുക്കുവോളും ഓൾ അണുക്കും, പിന്നെന്താപ്പോ? അതൊക്കെ മോശമല്ലേ. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ, അവള് നിന്റെ പെണ്ണല്ലേ. ജോർജിന് പണി മുറിയാൻ തരാം, പൈസ നമ്മൾ കൊടുത്തോളാം. അവള് ചിലപ്പോ എതിർത്താ തന്നെ നീ നിർബന്ധിക്കണം. കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കണം. അതാണ് ആ ആ